ഹാഷിർ റിഫാസ് ജിസാർ നിഷാദ് ഇസാഖ് ജംഷീർ അപ്പം എല്ലാവരും ഫാമിലി ആയിട്ടാണോ അല്ലെങ്കിൽ ആൾക്കാരാണ് അല്ലേ ഓക്കെ അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം മീൻസ് നിങ്ങൾ ഇപ്പം സിംഗിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ സിംഗിൾ ആയിരിക്കുന്നതാണോ കമ്മിറ്റഡ് ആയിരിക്കുന്നതാണോ ബെറ്റർ അതെനിക്ക് അറിയാം ഒബ്വിയസ്ലി നിങ്ങൾ അങ്ങനെ ആൻസർ ചെയ്യുള്ളൂ ബിക്കോസ് കൊളീഗ്സിന്റെ കൂടെയാണ് ഉള്ളത് എനിക്ക് വേണ്ടത് റീസൺ ആണ് ഇതിനു മുന്നേ കമ്മിറ്റഡ് ആയിരുന്നോ കമ്മിറ്റഡ് ആയിട്ടേ ഇല്ല അതുകൊണ്ട് സിംഗിൾ അതുകൊണ്ട് മാത്രം സിംഗിള് ഫോക്കസ് ചെയ്യണ്ടേ എന്തുകൊണ്ടാ ബൈ ബട്ട് ബൈ സിംഗിൾ ലൈഫ് എന്താ വെച്ചാൽ നമുക്ക് ഫ്രീഡം ഉണ്ട് ഇപ്പൊ നമ്മളെ എയിലെ പോവാണെങ്കിലും ഇപ്പൊ എങ്ങോട്ട് പോയി അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇനിയിപ്പോ പൊസസീവ്നെസ് ആണെങ്കിലും ഒരുപാട് ചോദ്യം ഇങ്ങനെ പൊസസീവ്നെസ് അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലോ ആത്മാർത്ഥമായിട്ട് സ്നേഹമാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്നല്ല പക്ഷേ ഫ്രീഡം അല്ല നമുക്ക് ഫ്രീഡം ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ചെക്കന്മാരെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടെ ഒരു കോൾ വരികയാണെങ്കിൽ ഒരു മെസ്സേജ് വരാണെങ്കിൽ അപ്പൊ റിപ്ലൈ കൊടുക്കണം ഇപ്പൊ അതിന് സമയം വൈകി കഴിഞ്ഞാൽ അതിന് സീൻ ഡാർക്കാണ് പത്തരയി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം അങ്ങനെ ഇപ്പൊ നിങ്ങള് മാത്രം ചോദിക്കണ്ട നിങ്ങള് കെട്ടിക്കാൻ വേണ്ടില്ല സൈക്കോളജിക്കൽ മാരീഡ് ലൈഫ് ആണ് നല്ലത് ബെറ്റർ എന്താ അങ്ങനെയാണ് കുട്ടികളെ തകുമ്പോ അതിന്റെ ഒരു ഫീലിംഗ് വേറെ സന്തോഷം വേറെ കല്യാണം കഴിഞ്ഞാണോ എനിക്ക് തോന്നി ചെലപ്പോ ഭാര്യ കാണട്ടോ ചേട്ടാല്ലോ വിഷയമില്ലല്ലോ ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആണോ അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ആണോ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം ആണ് ഓ വെരി ഗുഡ് ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ ജനറേഷൻ ആണോ അല്ലെങ്കിൽ മുന്നത്തെ ജനറേഷൻ ആണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രാത്രി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബന്ധമൊന്നുമില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോ അപ്പൊ ഒരു കാര്യം പറഞ്ഞു അപ്പൊ മെസ്സേജ് അയക്കാന് കോൾ ചെയ്യാൻ ഒരുപാട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റീപ്ലൈ കൊടുക്കാനൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട് പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ ഇതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് ചോദിക്കാനേ പണ്ടത്തേലും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയോ നമ്മുടെ ഇപ്പത്തെ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ ആയി സോ അപ്പൊ അതിൻ്റെതായ ഒരു ഡിഫറെന്റ് ഉണ്ടാവില്ലേ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പത്തെ ഫ്രണ്ട്ഷിപ്പ് തമ്മില് ആ അതാണ് ഞാൻ ചോദിച്ചത് അത് ഏതാണ് ബെറ്റർ എന്ന് ഒരുമിച്ചുള്ള സ്പെൻഡിങ് കൂടുതലാണ് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റും കണ്ടുമുട്ടാൻ പറ്റും പണ്ടൊന്നും അങ്ങനല്ലോ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ സഹായം തന്നെ ഏറ്റവും വലിയ എക്സാമ്പിള് അല്ല ശരിയല്ലേ തീർച്ചയായും ഒരു ഇഷ്യൂ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫാമിലിനോടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടാണോ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഒരു കാര്യം വന്നു
ഫസ്റ്റ് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഫാമിലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അപ്പൊ ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിപ്പിക്കും, പിന്നെ ഫാമിലി പിന്നെ ബാക്കി ഫാമിലി ആയിക്കോളുന്ന. ഓക്കെ, എന്താ പറയാനുള്ളത്? സെയിം, അവരെന്താണ് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ. ഫ്രണ്ട്ഷിപ്പില്ലേ, പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് ആണോ കുറച്ചുകൂടി ബെറ്റർ ഇപ്പത്തെ ഫ്രണ്ട്ഷിപ്പ്? എന്റെ അഭിപ്രായം പണ്ട് എന്ന് പറഞ്ഞാല് എല്ലാരും വൈകുന്നേര സമയത്ത് കാണാനും സംസാരിക്കാനും ഉണ്ടായിരുന്നു. ഇപ്പൊ മൊബൈൽ ഫോൺ യുഗമായോണ്ട് അത് കുറച്ച് കുറവായിക്കണെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് കുറഞ്ഞു. അപ്പൊ അതില് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? മീൻസ് ഡയറക്റ്റ് ഇന്ററാക്ഷനും ഒരു മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. ഡയറക്റ്റ് ഡെയിലി വൈകുന്നേരം ഇങ്ങനെ കൂടി ഇരിക്കുന്ന ഒരു സുഖം ഇതിലല്ല, ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പിലില്ല. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതാണ് ശരി, അതുകൊണ്ട് ഇതാണ് ശരി, നേരത്തെ അതായിരുന്നു ശരി. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആ കഴിഞ്ഞു.